തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സർജറി പി ജി വിദ്യാർത്ഥിനിയായി പഠിച്ചുകൊണ്ടിരുന്ന ഷഹാന എന്നുള്ളൊരു കുട്ടി മരണപ്പെട്ട കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞു വേണം ഇപ്പോൾ ഡോക്ടർ റുവേഴ്സ് എന്നുള്ളൊരു വ്യക്തിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുകയും വാർത്താ മാധ്യമങ്ങളിൽ ധാരാളം ചർച്ച നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസും അതുപോലെ തന്നെ എൻ്റെ കല്യാണ സമയത്തുണ്ടായ കുറച്ച് കാര്യങ്ങളും ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുക അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം ഇവിടെ മരണത്തിന് കാരണം ഒന്നുമല്ല അത്യാർത്ഥിയാണ് സ്ത്രീധനം കൊടുക്കരുത് ശിക്ഷാർഹമാണ് എന്നൊക്കെ നമുക്കറിയാം പക്ഷേ എന്നാലും ഇപ്പോഴും ഈ ഒരു കാലത്തും ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഈ ഒരു കുട്ടിക്ക് ശരിക്കും വാപ്പ ഇല്ല എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് അതായത് വാപ്പ പോലും ഇല്ലാതെ ഒരു കുട്ടി സ്വന്തമായി പഠിച്ച് അതും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സർജറി പി ജി ആയിട്ട് പഠിക്കുവാണെങ്കിൽ അത്രമാത്രം ബ്രൈറ്റ് സ്റ്റുഡൻ്റാണ് അപ്പോൾ അവർക്ക് ശരിക്കും അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ പഠിച്ചിറങ്ങി എത്രയോ ആളുകളെ സേവിക്കാനുള്ളതായിരുന്നു അല്ലെങ്കിൽ എത്രയോ ആളുകൾക്ക് ഒരു ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു വനിതയാവേണ്ട ഒരു ലേഡിയാണ് ഇപ്പോൾ മരണപ്പെട്ടത് മനസ്സറിഞ്ഞ് സ്നേഹിച്ച ഒരു വ്യക്തി ഇത്തരത്തിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു മുറിവേൽപ്പിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പെട്ടെന്ന് അവർ നമ്മൾ വിട്ടുപോകുന്ന സമയത്തൊക്കെ ചില വ്യക്തികൾക്ക് അത് താങ്ങാനായിട്ട് കഴിയില്ല പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാനായിട്ടുണ്ട് കാരണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും നമ്മൾ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയണം കാരണം നമ്മുടെ മനസ്സിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിലായിരിക്കണം അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോഴുള്ള കുട്ടികൾക്ക് അത് ഇല്ലാതെ ഒരു സാഹചര്യമാണ് കാരണം ചെറിയൊരു വിഷമം ഉണ്ടാകുമ്പോൾ തന്നെ അവരത് താങ്ങാൻ പറ്റാതെയായിട്ട് പല സൂയിസൈഡൽ അറ്റംസും ഞാൻ സ്ഥിരമായിട്ടിപ്പോൾ കാണുന്നുണ്ട് ഇപ്പോൾ ഒരു പതിനാല് വയസ്സുള്ളൊരു കുട്ടി രാത്രി ഒരു പതിനൊന്ന് മണിയായപ്പോഴും വരാത്തത് കൊണ്ട് അമ്മ വഴക്ക് പറഞ്ഞ് പറഞ്ഞ് ഒരു അമ്പത് പാരസെറ്റമോൾ ഗുളികയും പിന്നെ കുറച്ച് ഉറക്ക ഗുളിയും കൂടെ കഴിച്ച് ഹോസ്പിറ്റലിൽ വരികയുണ്ടായി വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള അവസ്ഥയിലാണ് ആ കുട്ടിയെ കൊണ്ടുവരികയുണ്ടായി പക്ഷേ നമുക്ക് മാനേജ് ചെയ്ത് രക്ഷപ്പെടുത്താനായിട്ട് കഴിഞ്ഞു പക്ഷേ ആലോചിക്കണം ഈ ഒരു ഇത്രയും മരുന്ന് ഒരുമിച്ച് കഴിച്ചാൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് മൊത്തം ജീവിതകാലം മൊത്തം ആ കുട്ടിയും അതുപോലെ അവരുടെ ബന്ധുക്കളും എല്ലാം അനുഭവിക്കണം അപ്പോൾ അത് പലപ്പോഴും ആ ഒരു ഇമോഷൻ്റെ സമയത്ത് ആരും ചിന്തിക്കാറില്ല ആ ഒരു കുട്ടി എത്ര വേദന എടുത്തിട്ടായിരിക്കും അങ്ങനെ ഒരു ആത്മഹത്യ ചെയ്ത് ആ കുട്ടി ശരിക്കും എഴുതി വെച്ചത് സ്നേഹത്തിന് ഇവിടെ ഒരു വിലയുമില്ല ശരിക്കും എല്ലാം പണമാണ് എന്നുള്ള രീതിയിലാണ് ശരിക്കും ആ കുട്ടി പറഞ്ഞത് സത്യം തന്നെ ആ ഒരു രീതിയിലല്ലേ നമ്മുടെ സമൂഹം ഇപ്പോൾ ഉള്ളത് പണത്തിനോടുള്ള പണത്തിനോടുള്ളൊരു അത്യാർത്ഥി കാരണമാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായെന്നുള്ളത് വളരെ ക്ലിയറാണ് ശരിക്കും ഒരു വിവാഹ കമ്പോളമായി മാറിയിരിക്കുകയാണ് അതിനകത്തൊരു വിൽപ്പന ചരക്കായിട്ട് മാറിയിരിക്കുകയാണ് സ്ത്രീകൾ ശരിക്കും സഹതാമാണ് പുച്ഛമാണ് അതിന് തോന്നുന്നു വളരെ വിഷമമാണ് തോന്നുന്നു ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കുന്നതാണ് അപ്പോൾ പലരും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് ഡോക്ടർ സ്ത്രീധനം വാങ്ങിച്ചല്ലേ കെട്ടിയെന്നുള്ളത് ഞാൻ സ്ത്രീധനം വാങ്ങിക്കാതെയാണ് കെട്ടിയത് അതുമാത്രമല്ല എൻ്റെ വൈഫ് അവർക്ക് ഒത്തിരി ആലോചന വന്നായിരുന്നു ഒത്തിരി കല്യാണ ആലോചന വന്ന സമയത്ത് ചില ആളുകൾ നല്ല ആലോചനകൾ വന്നു അതിൻ്റെ അത് ചില ആളുകൾ അവർ ത്രീധനം എടുത്തു ചോദിച്ചു അപ്പോൾ ഉടനു തന്നെ എൻ്റെ വൈഫ് വളരെ ക്ലിയറായിട്ട് പറഞ്ഞതാണ് അത്തരം ആളുകളെ എനിക്ക് വേണ്ട എന്ന് ക്ലിയറായിട്ട് പറഞ്ഞാണ് അങ്ങനെയാണ് എൻ്റെ വൈഫ് ആക്ച്വലി കുറേ ആളുകൾ റിജക്റ്റ് ചെയ്ത് ചെയ്തു അതിനുശേഷമാണ് എൻ്റെ ആലോചന വരുന്നതും ഞങ്ങൾ പരിചയപ്പെടുന്നതും സ്ത്രീധനം വാങ്ങിക്കാത്തതിനാണ് കല്യാണം കഴിച്ചത് ശരിക്കും എന്തിനാണ് വിദ്യാഭ്യാസം എടുക്കുന്നത് നമ്മൾ വിദ്യാഭ്യാസം എടുക്കുന്ന സമയത്ത് ശരിക്കും മനുഷ്യനാക്കുന്നത് വിദ്യാഭ്യാസ അഭ്യസിക്കുമ്പോഴാണ് നമ്മൾ ഓരോ കാര്യം പഠിക്കുമ്പോഴാണ് ഒരാളുമായിട്ട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് പഠിക്കുന്നത് അല്ലെങ്കിൽ ഒരാളുമായിട്ട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് അവരെ അവരുമായിട്ട് എങ്ങനെയാണ് പെരുമാറേണ്ടത് ഇത്തരം കാര്യങ്ങളാണ് വിദ്യാഭ്യാസത്തിൽ പഠിക്കേണ്ടത് പക്ഷേ ശരിക്കും സംഭവിക്കുന്നത് എന്താണ് ശരിക്കും സംഭവിക്കുന്നവർ അത്യാർത്ഥി ആയിട്ട് മാറി വരികയാണ് ഒരു ഡോക്ടറാണ് ഇത്തരം ചെയ്തതെന്നുള്ള കാര്യത്തിൽ ആലോചിക്കുമ്പോഴാണ് വളരെ വിഷമം ഒരു ഉളുപ്പവും ഇല്ല ഒരു നാണവുമില്ലാത്ത ഇത്തരത്തിലുള്ള സ്ത്രീധനം ചോദിച്ചു വാങ്ങുന്നവരോട് ശരിക്കും ഒന്നും പറയാനല്ല നിങ്ങൾ പെണ്ണുങ്ങളാണ് എടുക്കേണ്ടത് പെണ്ണുങ്ങൾ തീരുമാനം എടുക്കേണ്ടതെന്നാണ് സ്ത്രീധനം വാങ്ങി ചോദിച്ചു വരുന്ന ആളുകളെ എനിക്ക് വേണ്ട എന്ന് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ പറയണം അതുപോലെ നിങ്ങളുടെ വീട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണം ആ ഒരു സ്ട്രോങ് ഡിസിഷൻ നിങ്ങൾ എടുത്താൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ട് നിങ്ങൾ മാറ്റാനായിട്ട് കണ്ടു ശരിയാണ് പല കല്യാണാലോചനകളും മുടക്കും പക്ഷെ എല്ലാവരും അങ്ങനെയല്ല പല ആളുകളും മാറിയിട്ടുണ്ട് അപ്പം സ്ത്രീധനം വാങ്ങാത്ത ഒത്തിരി ആളുകൾ ഇപ്പോഴും സമൂഹത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുക സ്ത്രീ തരുന്ന ധനം കൊണ്ടല്ല നമ്മൾ ജീവിക്കേണ്ടത് ശരിക്കും സ്ത്രീ തന്നെ ധനമായിട്ട് കണക്കാക്കുക അവരുടെ വിദ്യ അല്ലെങ്കിൽ അവർ അവരുടെ ഒരു വിദ്യാഭ്യാസം അതൊക്കെയാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതിന് നിങ്ങൾ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കുഴപ്പമില്ലെന്ന് പറയാം പക്ഷേ സ്ത്രീ ഒരു വിൽപ്പന ചരക്കായിട്ട് കണക്കാക്കുമ്പോഴാണ് അവിടെ പ്രശ്നം ഉദിക്കുന്നത് ശരിക്കും ഇത്തരത്തിൽ സ്ത്രീധനം ചോദിച്ചു വാങ്ങിച്ച് കെട്ടുന്ന ആളുകൾ ഉറപ്പായിട്ടും ആ രീതിയിലാണ് കാണുന്നത് അവർ ശരിക്കും ഒരു വില കൊടുത്ത് വാങ്ങിച്ച ഒരു വസ്തുവായിട്ടേ കാണുള്ളൂ അത് വീണ്ടും അത്തരത്തിലുള്ള അത്യാർത്ഥി കൂടുതലാകാൻ സാധ്യത നിങ്ങളുടെ മക്കളെ ആണെങ്കിലും നിങ്ങളുടെ മകളെ ആണെങ്കിലും ഭാവിയിൽ നോക്കാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ് ഇനി ഇത്തരത്തിൽ മാനസികം വിഷമം സംഭവിക്കുന്ന വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ വില നമ്മൾ മനസ്സിലാക്കണം ശരിക്കും ഇത്തരത്തിലുള്ള വിഷമങ്ങളും ദുഃഖങ്ങളും എല്ലാം നമുക്ക് ഇടയ്ക്ക് ഉണ്ടാവും ഇത്തരത്തിൽ സ്ത്രീധനം ചോദിച്ചിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ നമ്മളെ വളരെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നമ്മളോട് വളരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ പെരുമാറുക അല്ലെങ്കിൽ നമ്മളെ റിജക്റ്റ് ചെയ്യുക ഉണ്ടെങ്കിൽ പോകാനായിട്ട് പറയുക നമ്മുടെ ജീവൻ നമ്മുടെ കയ്യിലാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ആത്മാഭിമാനം നമ്മുടെ കയ്യിലാണ് വേണ്ടത് ഇതിന്റെ കാരണമൊന്നും ചെയ്യാനായിട്ടല്ല ഈ വീഡിയോ ചെയ്തത് പകല്പോലെ വളരെ വ്യക്തമാണ് അത്യാഗ്രഹം അല്ലെങ്കിൽ അത്യാർത്തി ഇതാണ് ഈ ഒരു മരണം ഉണ്ടാക്കാനുള്ള കാരണം എൻ്റെ കല്യാണ സമയത്ത് ധാരാളം എന്നോട് പറഞ്ഞാണ് നല്ല ഡൗറി കിട്ടുന്ന രീതിയിൽ കല്യാണം കഴിക്കണം അപ്പം നല്ല ലൈഫ് സെറ്റിലാവും എന്നുള്ളത് പക്ഷെ അത് ശരിക്കും അതൊക്കെ തെറ്റ് അത്തരത്തിൽ ഒത്തിരി ഡൗറി വാങ്ങിച്ച എൻ്റെ സുഹൃത്തുക്കൾ ഇപ്പോൾ ആക്ച്വലി ഡൈവേഴ്സ് ചെയ്ത് പല വീടുകളിലാണ് ഇപ്പോൾ താമസിക്കുന്നത് സ്ത്രീധന പീഡനവുമായി ബന്ധപ്പെട്ട പരാതികൾ അടുത്ത കാലത്തായിട്ട് സംസ്ഥാനത്ത് വൻതോതിലാണ് കൂടിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് സ്ത്രീധന നിരോധന നിയമം ഇന്ത്യയിൽ വന്നത് അതനുസരിച്ച് ഇന്ത്യയിൽ സ്ത്രീധനം വാങ്ങിക്കുന്നത് പൂർണ്ണമായിട്ട് നിരോധിക്കപ്പെട്ടതാണ് വിവാഹത്തിൻ്റെ ഭാഗമായിട്ട് വധുവിൻ്റെ വീട്ടുകാരിൽ നിന്നും വരനോ അല്ലെങ്കിൽ മാതാപിതാക്കളോ ബന്ധുക്കളോ ഇത്തരത്തിൽ പണമോ അല്ലെങ്കിൽ സ്വത്തോ അല്ലെങ്കിൽ മറ്റു വസ്തുക്കളോ ആവശ്യപ്പെടുന്നതോ അല്ലെങ്കിൽ സ്വീകരിക്കുന്നതോ അത് കുറ്റകരം തന്നെയാണ് സ്ത്രീധനം വാങ്ങുന്നത് തന്നെ കുറ്റകരമായിട്ടുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ഉള്ളത് പക്ഷേ ആ സമയത്ത് സ്ത്രീധനം കുറഞ്ഞുപോയെന്ന് പറഞ്ഞിട്ടാണ് മിക്ക സ്ത്രീ പീഡനങ്ങൾ നടക്കുന്നത് കാരണം പല ജീവൻ സ്ത്രീകൾ വെടിയുന്നതും സ്ത്രീധനം കുറഞ്ഞുപോയെന്നുള്ള രീതിയിലാണ് ഇപ്പം നിരോധിക്കപ്പെട്ടതായതിനാൽ ഇത് പലരും വിളിക്കുന്നതിന് സമ്മാനമെന്നാണ് പല കുടുംബങ്ങളും അതിനെ വിശേഷിപ്പിക്കുന്ന സമ്മാനം കിട്ടിയില്ല എന്നുള്ള രീതിയിലാണ് കുട്ടികളുടെ വീട്ടിൽ മാത്രമല്ല ആൺകുട്ടികളുടെ കുടുംബവും അതുപോലെ ആൺകുട്ടികളും ഉറച്ചൊരു തീരുമാനം എടുക്കണം ഞാൻ സ്ത്രീധനം വാങ്ങില്ല എന്നുള്ളൂ കാരണം അച്ഛനോ അമ്മയോ ചോദിച്ചാൽ പോലും ഞാൻ സ്ത്രീധനം വാങ്ങിച്ച് കെട്ടില്ല എന്ന് തീരുമാനം ഉറപ്പായിട്ടും ആ ഒരു വ്യക്തി എടുക്കേണ്ടതാണ് വിവാഹത്തിന് ശേഷം ഇതും പറഞ്ഞ് പല വീടുകളിലും പീഡനങ്ങൾ നടക്കുന്നുണ്ട് ഇതും പൂർണ്ണമായിട്ടും തടയേണ്ടതാണ് ഇപ്പം ഇത്തരത്തിൽ എന്തെങ്കിലും നിങ്ങൾ അറിയുകയോ അല്ലെങ്കിൽ ആരെങ്കിലും സ്ത്രീധനം ചോദിക്കുകയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ വീടുകളിൽ പീഡനം നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള വഴി ഉണ്ട് അത് പല ആളുകൾക്കും അറിയില്ല ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട് കാതോർത്തു ഡോട്ട് ഡബ്ല്യു സി ഡി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഐ എൻ ഇതിൽ ഇതൊരു വെബ്സൈറ്റാണ് ഈ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങളുടെ കംപ്ലയിൻറ്റ് അവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും സാധാരണ ഇതിൽ ഇതിന് മുപ്പ ദിവസത്തിനകത്തേ പ്രോപ്പറായിട്ടുള്ള അന്വേഷണം ഉണ്ടാവും നിങ്ങളോടൊത് വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്യും ഫോൺ നമ്പറും കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക എപ്പോഴെങ്കിലും ആവശ്യം വരാം സീറോ ഫോർ സെവൻ വൺ ടു ത്രീ ഫോർ സിക്സ് എയ്റ്റ് ത്രീ എയ്റ്റ് ഈ നമ്പറും ഓർത്തുവയ്ക്കുക ഈ ഒരു ഫോൺ നമ്പറിലും നമുക്ക് ബന്ധപ്പെടാനാവും അവിടെ ഇമെയിൽ അഡ്രസ്സും അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ ഇമെയിൽ അഡ്രസ്സിലും എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ രേഖപ്പെടുത്തുക കാരണം ഇത്തരത്തിലുള്ളൊരു സാധനം നമ്മൾ പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റണമെങ്കിൽ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കണം ഇതിനെതിരെ പൊരുതുക ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള മരണങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ ഈ ഒരു കാര്യം നിങ്ങളോട് പറയണമെന്ന് കരുതി ധാരാളം ആളുകളാണ് ഈ ഒരു വിഷയത്തിനെക്കുറിച്ച് സംസാരിക്കാമോ എന്ന് ചോദിച്ചത് അപ്പം കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് പറ്റി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ കയർ